ഹൈ ഓൾ, സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കലിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മെയ് 2 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് നിശ്ചിത യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ, എന്തൊക്കെയാണ് അതിൽ പഠിക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്കായിട്ട് വളരെ ചെറിയൊരു ഫീസിൽ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ I+ കോഴ്സിൻ്റെ ലിങ്കും അവിടെ നിങ്ങൾക്ക് ട്രയൽ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറുകൾ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, സംസ്ഥാനത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള നിയമനമാണ്. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ സംസ്ഥാനത്തുണ്ട്. കേരള, നമ്മുടെ കാലിക്കറ്റ്, അതേപോലെ MG എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവിടത്തേക്കുള്ള എല്ലാ നിയമനങ്ങളും ഈ ഒറ്റ ലിസ്റ്റിൽ നിന്നാണ്. എന്താണ് തസ്തികയുടെ പേര്? ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ. അപ്പോൾ മെക്കാനിക്കൽ വിങ്ങിലുള്ള ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. സ്കെയിൽ ഓഫ് പേ ശ്രദ്ധിക്കുക, ഗ്രേഡ് 2 ആണ്, ഓവർസിയർ ഗ്രേഡ് 2 ആണ്. 31,100 മുതൽ 66,800 വരെയാണ് ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ വരുന്നത്. നിലവിൽ വേക്കൻസി 1 എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, വേക്കൻസി 1 പക്ഷേ ഇത് ഇൻക്രീസ് ചെയ്യുമെന്ന് നമുക്കറിയാം. റാങ്ക് ലിസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ സമയത്തേക്ക് ഒരുപാട് ഇത് കൂടാനും സാധ്യതയുണ്ട്. മെയ് 2 വരെയാണ് ഇതിന് അപേക്ഷിക്കാൻ അവസരമുള്ളത്. നേരത്തെ തന്നെ അപേക്ഷിച്ച് വെക്കുക. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 36 വരെയുള്ളവർക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട്, 1988 January 2 ശേഷം ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം ജനിച്ച ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. റിസർവേഷൻ ഉണ്ടെങ്കിൽ SC ST OBC ആണെങ്കിൽ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, 3 റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഓർ ഇക്വലൻറ്റ്, അതായത് ഡിപ്ലോമയാണ്, 3 ഡിപ്ലോമയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. ഏതിലെ ഡിപ്ലോമ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമയാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, കേട്ടോ. ഇപ്പോൾ ഡിപ്ലോമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഹയർ ആയിട്ടുള്ള BTECകാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ പരീക്ഷയ്ക്കായിട്ട്. അല്ലെങ്കിൽ ഡിപ്ലോമ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? SSLC ശേഷം KGCE സർട്ടിഫിക്കറ്റ്, ഒന്നുകിൽ 2 ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലിലുള്ള KGCE സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഇൻ മെക്കാനിക്കൽ ട്രേഡ് ഇൻ 18 കോഴ്സ് വിത്ത് 6 പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അറ്റ് ITI സർട്ടിഫിക്കറ്റ്, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഡിപ്ലോമ ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ സംശയത്തിൻ്റെ ഒന്നും ഇടയില്ല. നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള സിലബസ് നമുക്ക് പഠിക്കേണ്ടി വരിക. മിക്കവാറും നേരത്തെ ഇത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 വിശദമായ സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഈ പരീക്ഷ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഒക്കെ ആയിട്ട് കമ്പൈൻ ആയിട്ട് ചിലപ്പോൾ നടത്തിയേക്കാം, നമുക്കറിയില്ല. എന്താണെങ്കിലും യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 2 ഒറ്റയ്ക്ക് ഒരു പരീക്ഷയായിട്ട് നടത്താൻ സാധ്യത കുറവാണ്. മറ്റ് ഓവർസിയർ ഗ്രേഡ് 2 കൂടെ മിക്സ് ചെയ്തോ, അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 കൂടെ മിക്സ് ചെയ്തോ മെക്കാനിക്കലർക്കുള്ള ഒരു കോമൺ പരീക്ഷയായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഏകദേശം ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കണം, ഹൈഡ്രോളിക് മെഷീൻസ് പഠിക്കണം, തെർമോഡൈനാമിക്സ് ഉണ്ട്, തെർമൽ എഞ്ചിനീയറിംഗ് ആൻഡ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ഉണ്ടാവും, മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, മെഷീൻ ഡിസൈൻ ഉണ്ടാവും, IC എഞ്ചിൻസ്, ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് മെഷീൻ ടൂൾസ്, ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ ഉൾപ്പെടെ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും മെക്കാനിക്കലിലെ കോറായിട്ടുള്ള സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. ഇത് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനി വരുന്ന മാസങ്ങളിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്താണ് ഈ ടോപ്പിക്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക, എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും കൂടുതൽ ചാൻസ് ആണ് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും വൈകണ്ട, നിങ്ങളുടെ പഠനം തുടങ്ങുക. കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ I+ നിങ്ങളോടൊപ്പം ഉണ്ട്. ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് I+ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കുക, നല്ലൊരു സർക്കാർ ജോലി നേടുക. താങ്ക് യു.